गुड मॉर्निंग स्टूडेंट्स नाम इन क्राफ्ट फेदर पेन ओके हाउ इज इट यस पेपर यूज फेदर पेन नाम पढ़ा ओके यस फेदर पेन आवश्यक मटेरियल ए फोर शीट पेपर देन कलर ए फोर शीट्स ऐसी रूम कलर अलग सें कलर आवेदन प्रॉब्लम इन ई फेदर पेन नोक रू सैड ओर कलर या यूस सिंगल कलर यूज नो प्रॉब्लम ओके थर्मोकोल कटर मार्कर पेंसिल रीफिल सिज़र्स एंड ग्लू फर्स्ट ना वाइट ए फोर शीटी रेक्टैंगल पीस कट्टेडुत्तु आ वाइट कट्टेडुत्त पीसिले नमुक्क नम्मुडे रीफिल रोल ओके इंगने वच्चिरिक्कुन्नत नल्लपोले श्रद्धिक्कुक ई कॉर्नर ग्लू कोडुक्कुक प्रत्येक श्रद्धि क्यों रीफिल निबि पोर्शन पेपर पोति वे अब नमुक आवश्यक ना ओर इंगे रोल ओके निबि पोर्शन याबि पोर्शन पुरत वरपे रोल कुछ भाग कमय वी ग्लू को पेपर ग्लू अप्लाई रोल स्टूडेंट्स रीफिलर इवे वेलू बाकी नमुक इत्रन प्लेन पेपर अब कट्टे कल आवश्यक नमुक आ प्लेन पेपर इतने स्टिका ओके ट्विस्ट नोल स्टिक इधर नमुक रीफिलर फेदर पेनि बेस वरुदे नमें पेनि निबि भागमी बाकी भाग फाइट ए फोर शीट कवर क्लियर आो ये इन या रु कलर पेपर यूस अब डबल कलर तौर वेट सिंगि कलर वे सिंगि कलर पेपर यूस मैं नरते ओके इन हाफ अडी ए फोर हाफ फोलडू वेटिकल वे फोल्ड द्रीस कट्टे ओके इन नम्बर कट्टेड़ रू रेक्टांगल पीस कट्टेड़ें ई कट्टे रीफिलर सेंटरलिंग वे ओके इन सेंटर वो इत्रन वाइट नमुक कॉले वे सैटी अब निबि इवेको वे अब प्रत्येक श्रद्धि इवड़े इवे वर वैट बैलेंस नमुक कलर पेपर वरिदे ना सैटा ओके अब आदमें नमक ग्लू इवे सेंटरलिंग लाइन ग्लू को अंटे मीदे नमें रीफिलर वचु रिफ्लर स्टिक नेक्स्ट इन बैलेंस पोर्शन फुल ग्लू अप्लाई ग्लू को बाकी भाग फुल अप्लाई इन कलर पेपर इन मीदे वा समय रीफिलर मीदे ग्लू को अयलट पेपर मीदे नोल स्टिक वेट मेले ग्लू को सेंटर पोर्शन इन प्रेस बाकी अल स इन सेंटर भाग प्रीट स्टिक
രണ്ട് ഭാഗം ഒരേപോലെ വരുന്നത് പോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് കുറച്ച് ഡ്രൈ ആവാനായിട്ട് ടൈം കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആവാനായിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ ടൈം കൊടുക്കുക. ഓക്കെ, ഇതിനുശേഷം ചെയ്യുന്നത് ഇതിന് ഒരു ഫെദർ ഷേപ്പിൽ ഞാൻ ഇതിൽ വരയ്ക്കുകയാണ്. നോക്കുക, ഒരു വലിയൊരു ഫെദർ ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. ബാലൻസ് വരുന്ന നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു റഫ് സ്കെച്ച്, ഒരു ഫെദർ ഷേപ്പിൽ ഒരു റഫ് സ്കെച്ച് ഇടാം. ഇതന്നെ അത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, നേരത്തെ കട്ട് ചെയ്യരുത്, ഡ്രൈ ആയതിനു ശേഷം മാത്രം കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഫെദറിൻ്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തു, ഈ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫെദറിൻ്റെ ഈ ഒരു കട്ടിങ്സ് കൊടുക്കണം. അത് സിസേഴ്സ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഫുൾ ആൻഡ് ഫുൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നൈഫ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഈ ഭാഗം മാത്രം ഞാൻ സിസേഴ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, തുടക്കം മാത്രം സിസേഴ്സ് കൊണ്ട് ഇങ്ങനെ ചെയ്യാം. അതായത് ഫെദറിൻ്റെ തുടക്കം നമുക്ക് ഇങ്ങനെ ആക്കിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ടർ, തെർമോകോൾ കട്ടർ യൂസ് ചെയ്യുക. തെർമോകോൾ കട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നല്ല ഷാർപ്പായിരിക്കും. ഇതിൻ്റെ ഷാർപ്പ്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് അതിൻ്റെ കട്ടിങ്സ് കിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം തെർമോകോൾ കട്ടറിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കാണാം, കാണുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് ഷാർപ്പ്നെസ് കുറയുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇതിൻ്റെ ഒരു ട്രിക്സ് ആണ്. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷാർപ്പ്നെസ് കൂടി കിട്ടും, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം, വീണ്ടും നീറ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് പോർഷനൊക്കെ കട്ടർ യൂസ് ചെയ്ത് ഞാൻ കട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടേബിളിലൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ടേബിളൊന്നും ടേബിളിൻ്റെ മേലെ വരച്ചിരിക്കുന്ന ഷീറ്റും കാര്യങ്ങളൊന്നും കയറി പോകാതിരിക്കാനായിട്ട് നമുക്ക് വല്ല ചോപ്പിംഗ് പാഡോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റത്തിന് മീതെ വെച്ചിട്ട് തിന്നായിട്ട് ഈ സെൻറ്ററിൽ റീഫിലർ കഴിഞ്ഞിട്ടുള്ള ഭാഗം മുതൽക്ക് തിന്നായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഹാർഡായിട്ടുള്ള ബേസിൽ എന്തിനെങ്കിലും വെച്ചിട്ട് നമുക്കിതിങ്ങനെ നൈഫ് കൊണ്ട് ഇങ്ങനെ തിന്നായിട്ട് വരച്ചെടുക്കുക കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ മൈന്യൂട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതുവരെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് എത്തുന്ന സമയത്ത് നമുക്കൊരു സ്മോൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ എഡ്ജിലാകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലാർജായിട്ട് കട്ട് ചെയ്യരുത്, വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്യുക. സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫെദർ റെഡി. ക്ലിയർ, കാണുന്നുണ്ട് എല്ലാവർക്കും. സ്റ്റുഡൻസ്, നമ്മുടെ ഫെദർ പെൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെദർ പെൻ. ഓക്കെ, ഇതിങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൂടി ഞാൻ കാണിച്ചു തരാൻ നോക്കൂ. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത താങ്ക് യു. താങ്ക് യു. വാവ്, ക്ലിയർ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു ഫെദർ പെൻ. വാവ്.